ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജൈഫാസ് റെസിപ്പീസ് ഞാനിന്നൊരു അറേബ്യൻ ഡിഷായ ചിക്കൻ മധുഹൂത്താണ് തയ്യാറാക്കുന്നത് അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സവാള അഞ്ച് തക്കാളി ജ്യൂസ് അടിച്ച് വെച്ചത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് മല്ലിയില ഒന്നര കിലോ ചിക്കൻ മുളക് പൊടി ചിക്കൻ മസാല കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി വട്ട ഗ്രാമ്പു ചിക്കൻ മാഗി ക്യൂബ് ഉണക്കനാരങ്ങ അല്പം കുരുമുളക് നമുക്ക് പശുമതി റൈസാണ് ഇതിനാവശ്യമായിട്ടുള്ളത് മസാല തയ്യാറാക്കുമ്പോഴേക്കും നമുക്ക് ഇത് കുതിർത്ത് വെക്കാം ഒരു മണിക്കൂർ കുതിർത്ത് വയ്ക്കേണ്ടതുണ്ട് നമുക്കിനി മസാല തയ്യാറാക്കി എടുക്കാം അതിനായി ഒരു പാത്രത്തിൽ അല്പം ഓയിലൊഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായാൽ നമുക്ക് സവാള ഇട്ടുകൊടുക്കാം സവാള പെട്ടെന്ന് വന്ന് ഇട്ടാൽ നമുക്കതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ച പട്ട ഗ്രാമ്പു കുരുമുളക് ഉണക്ക ചെറുനാരങ്ങ എന്നിവ ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ മാഗി ഒക്കെ ഇട്ടു കൊടുക്കാം മല്ലിയില ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അടിച്ചു വെച്ച തക്കാളി ജ്യൂസ് ചേർത്ത് കൊടുക്കാം നമ്മുടെ തക്കാളി ജ്യൂസും സവാളയും ഒക്കെ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഒന്നര കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അതിന് വേണ്ട വെള്ളമാണ് ഞാനിവിടെ ഒച്ചുകൊടുത്തിട്ടുള്ളത് തിളച്ച വെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത് നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നേരത്തെ എടുത്തു വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഒന്നര കിലോ റൈസിന് ഒന്നര കിലോ ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് നന്നായി ഇളക്കി കൊടുത്ത് മൂടി വെച്ച് ഹാഫ് ബോയിൽ ചെയ്തെടുക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ചിക്കൻ ഹാഫ് ബോയ് ആയിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ മാത്രം എന്താ മതി നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വെച്ചാൽ റൈസ് ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ റൈസൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഞാനിതിന് മുകളിൽ അല്പം നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇത് ലോ ഫ്ലെയിമിൽ അഞ്ച് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ ചിക്കൻ മധുഹൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ചിക്കനും റൈസും ഒക്കെ നന്നായി ചേർന്നിട്ടുണ്ട് മസാലയും ഒക്കെ ചേർന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നമുക്കിതൊന്ന് സെർവ് ചെയ്യാം ഇതിൻ്റെ കൂടെ തക്കാളി ചട്നി കൂടിയായ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ